അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യട്ടെ. അവൻ്റെ സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹബ്ബീങ്ങളിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സാദാത്തീങ്ങളും ആലിമീങ്ങളും ഉമറാക്കളൊക്കെ ഉള്ള നല്ലൊരു കൂട്ടായ്മയാണ് വാദി നിഅമ എന്ന് പറയുന്ന ഈ കൂട്ടായ്മ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ അവ്വല് മാസം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം മഹത്വങ്ങളും അവിടുത്തെ സ്വഭാവ മഹിമകളും പ്രവാചക സ്നേഹത്തിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ ദിനേന കേട്ട് മനസ്സിലാക്കിയ ആളുകളാണ്. എന്നിരുന്നാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹകൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതൊക്കെ ഒരു പുണ്യമായ കർമ്മമായിട്ടാണല്ലോ നമ്മളൊക്കെ കാണുന്നത്. ഹുബ്ബുൽ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ മദ്ഹുകളൊക്കെ പറയലൊക്കെ പുണ്യമായൊരു കർമ്മമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഒരു മഹത്വത്തിൻ്റെ ഉടമയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എഴുതാൻ തൂലിക എടുത്തവരെല്ലാം ആ വിസ്മയ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ കൈവിറച്ചു പോയി എന്നാണ് ചരിത്രങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നത്. നമുക്കെണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത, പാടിയാലൊന്നും തീരാത്ത, എഴുതുകയാണെങ്കിൽ പേജുകളിലൊന്നും ഒതുങ്ങാത്ത വലിയൊരു വിസ്മയ പ്രപഞ്ചമാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവും അവിടുത്തെ ശരീരവും അവിടുത്തെ പരിശുദ്ധമാക്കായ ജീവിതവും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദബ് പാലിക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ വലിയൊരു ബാധ്യതയുമാണല്ലോ. ഒരാളുടെ ഈമാനെ പൂർണ്ണമായാൽ, പൂർണ്ണമായി കഴിഞ്ഞാൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിയും? ഈയാൾ, ഈ വ്യക്തി അവൻ്റെ മാതാപിതാക്കളോടുള്ള അല്ലെങ്കിൽ മറ്റു ജനങ്ങളോടുള്ള കടപ്പാടിനേക്കാളൊക്കെ കൂടുതൽ കടപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവൻ കാണിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ് നമ്മളൊക്കെ നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടുന്നതും, തെറ്റിൽ നിന്ന്, വഴികേട് തരത്തിൽ നിന്ന് സത്യപാന്താവിലേക്ക് നമ്മളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ആദരിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ബാധ്യതയാണ്. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമയോ അതൊന്നും വർണ്ണിച്ചാൽ തീരുകയില്ല. കുട്ടികൾക്ക്, വയസ്സായ വൃദ്ധന്മാരായ ആളുകൾക്ക്, അടിമകളായ ആളുകൾക്ക്, ആലംബഹീനർക്ക്, സ്വന്തം വീട്ടുകാർക്ക്, അല്ലെങ്കിൽ അസ്വന്തം അനുയായികൾക്ക്, എല്ലാവർക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാന്ത്വനം, സ്നേഹം ഇവകളൊക്കെ പകർന്നു നൽകിയിട്ടുണ്ട്. തൻ്റെ പ്രബോധനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതിനിടയിലും കുടുംബത്തിനോടുള്ള പ്രതിബദ്ധത, സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചു പോന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വന്തം സമുദായത്തിനു വേണ്ടി സദാസമയം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് ഉദുഉല്ലാഹ അൻ യഗ്ഫിറ ലീ മാ തഖദ്ദമ മിൻ ദംബി വമാ തഅഖർ. നബിയേ, എന്റെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി
നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണേയെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി. നബി തങ്ങൾ ആയിഷ ബീവിക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷ ബിന്തി അബീ ബക്കർ മഗ്ഫിറത്തൻ ളാഹിറത്തൻ വബാത്തിനത്തൻ ലാ യുഗാദിറു ദംബൻ എന്ന് തുടങ്ങുന്നതായ ദുആ. അങ്ങനെ ആ ദുആ കഴിഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അത്രേ ആയിഷ, നിനക്കിപ്പോൾ സന്തോഷമായോ? ആയിഷ ബി പറഞ്ഞു, അതെ, എനിക്ക് സന്തോഷമായി. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, വല്ലാത്തൊരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ സമുദായത്തിൽ നിന്ന് ഈ ദുആ കൊണ്ട് ഞാൻ നിന്നെ മാത്രമല്ല തിരഞ്ഞെടുത്തിട്ടുള്ളത്, മറിച്ചോ എൻ്റെ സമുദായത്തിൽ നിന്ന് മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇനി അന്ത്യനാൾ വരെ വരാനുള്ളവർക്കും വേണ്ടി രാത്രിയും പകലും ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ഞാൻ ചെയ്യുന്ന ദുആയാണിത്. ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ എൻ്റെ ദുആക്ക് ആമീൻ പറയാറുമുണ്ടെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ഉമ്മത്തിനോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ കുട്ടികളോട്, അനുയായികളോട്, കാഫിരീങ്ങളായ ആളുകളോട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തോടുകൂടെയാണ് പെരുമാറിയിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, അത്രേ യാ റസൂലല്ലാ ഉദ്ഉ അലൽ മുശ്രിക്കീൻ, നബിയെ അങ്ങ് കാഫിരീങ്ങൾക്കെതിരിൽ ഒന്ന് ദുആ ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞു, അത്രേ ഇന്നീലം ഉബഅസ് ലആന വഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ ശപിക്കുന്നവനായിട്ടല്ല ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് വഇന്നമാ ബുഇസ്തു റഹ്മത്തൻ, ഞാൻ കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞതായി ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. ഇങ്ങനെ സ്വന്തം അനുയായികളോടും ചെറിയ കുട്ടികളോടും അന്യമതസ്ഥരോടും സ്വന്തം കുടുംബത്തോടും അതുപോലെ തന്നെ നിരാലംബരായ ആളുകളോടും, അറബികളോടും അനറബികളോടും, അടിമകളോടും ഹാദിമീങ്ങളായ ആളുകളോടും എല്ലാവരോടും സ്നേഹം കൊണ്ട് വളരെ വിനയത്തോടുകൂടെ പെരുമാറിയിരുന്ന ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയതായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് പല ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹകൾ നമ്മളെത്ര പറഞ്ഞാലും അത് അവസാനിക്കുകയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹകൾ പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുമില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഒരു മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുകയാണെങ്കിൽ ഇൻഷാഅല്ലാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ ഹയാത്താക്കണം. മൻ അഹയാ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅയി ഫിൽ ജന്ന, ആരെങ്കിലും എൻ്റെ സുന്നത്തുകളെ എൻ്റെ ചര്യകളെ ജീവിതത്തിൽ ഹയാത്താക്കുകയാണെങ്കിൽ അവൻ എന്നെ ഇഷ്ടം വച്ചവനായി, ആരെങ്കിലും എന്നെ ഇഷ്ടം വെക്കുകയാണെങ്കിൽ അവൻ എന്നോടുകൂടെ സുഖലോക സ്വർഗത്തിലായിരിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഒരു മഹബത്തിന് ആ മുത്തുനബി തങ്ങളുടെ ചര്യയെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇൻഷാ അല്ലാ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹബ്ബീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വലിയ മഹത്തുക്കളും പണ്ഡിതന്മാരും ഒക്കെ അടങ്ങിയതായ ഒരു നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ്. അതുകൊണ്ട് ഈ എളിയവനായ എനിക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.